നമസ്കാരം. സോളാർ കേസ് വീണ്ടും പിടിമുറുക്കുമ്പോൾ കുരുക്കുകൾ മുറുകയാണ്. അത് പിന്നെ കുരുക്കിച്ചിരി വലുതാകുമ്പോൾ അത് എത്ര കാലം കഴിഞ്ഞാലും പ്രതികളെ തേടിക്കൊണ്ടുവരും. കുറച്ചു കാലത്തേക്ക് ആശ്വാസമാണെങ്കിലും ആ കുരുക്ക് വീണ്ടും വീണ്ടും മുറുകും എന്നതിന് ഉദാഹരണമാണ് സോളാർ കേസ്. സോളാർ കേസ് ഇങ്ങനെ കോൺഗ്രസിലെ ചില പ്രമുഖന്മാരുടെ തലയ്ക്ക് ചുറ്റും വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്ര തേച്ചാലും മാച്ചാലും പോകാത്ത കേസ്. ഇപ്പോൾ ഇതാ സോളാർ പദ്ധതിക്ക് സഹായം വാഗ്ദാനം ചെയ്ത് തന്നെ ചൂഷണം ചെയ്തെന്ന പരാതിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ, മുൻ മന്ത്രിമാരെ ആരേടൻ മുഹമ്മദ്, എ പി അനിൽകുമാർ, അടൂർ പ്രകാശ് തുടങ്ങിയവർക്കെതിരെ അന്വേഷണം നടത്തുവാൻ CBIക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ഗുരുതര ആരോപണമാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന്റെ പേരിൽ പരാതിക്കാരി നടത്തിയിരിക്കുന്നത്. ചാണ്ടി ഉമ്മനുമായി ചേർന്ന ഒരു കമ്പനി ഉണ്ടാക്കണമെന്നും ബന്ധുക്കളിൽ ചിലരെ അതിൻ്റെ പ്രമോട്ടർമാരാക്കണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടതായി ഹർജിക്കാരി ആരോപിക്കുന്നുണ്ട്. സോളാർ പദ്ധതിക്ക് സഹായം വാഗ്ദാനം ചെയ്ത ഡൽഹിയിലെ സഹായി തോമസ് കുരുവിള, ചാണ്ടി ഉമ്മൻ എന്നിവർ മുഖേന ഉമ്മൻചാണ്ടി 2 ഘട്ടമായി 1.90 കോടി രൂപ കൈപ്പറ്റിയിട്ടും സഹായിച്ചില്ല. പി സി വിഷ്ണുനാഥ, ബെന്നി ബെഹനാൻ UPA സർക്കാരിൻ്റെ കാലത്ത്, കേന്ദ്ര ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന AS പളനിമാണിക്യം തുടങ്ങിയവരും പണം വാങ്ങി. തട്ടിപ്പ് കേസിൽ താൻ അറസ്റ്റിലായ ശേഷം നടത്തിയ റെയ്ഡിൽ 6 മൊബൈൽ ഫോണുകളും 2 ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തിരുന്നു. ഇതിൽ 1 ലാപ്ടോപ്പും 2 മൊബൈൽ ഫോണുകളും മാത്രമാണ് കോടതിയിൽ ഹാജരാക്കിയത് പോലും. ഈ സമയത്ത് തൻ്റെ അശ്ലീല വീഡിയോ വ്യാപകമായി പ്രചരിപ്പിച്ചു. തന്നെ തട്ടിപ്പുകാരിയായി ചിത്രീകരിക്കുവാനും പ്രമുഖരായ നേതാക്കൾക്കെതിരെ പരാതി പറയാതിരിക്കുവാനുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്നും പരാതിക്കാരി ഉന്നയിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, ഹൈബി ഈഡൻ, അബ്ദുള്ളക്കുട്ടി എന്നിവർക്കെതിരെ മാത്രമാണ് CBI ഇതുവരെ അന്വേഷണം നടത്തിയത്. KPCC സെക്രട്ടറി എൻ സുബ്രഹ്മണ്യം, മോൻസ് ജോസഫ്, MK രാഘവൻ, ജോസ് കെ മാണി, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ADGP മാരായ പത്മകുമാർ, MR അജിത് കുമാർ, SP ഹരികൃഷ്ണൻ എന്നിവർക്കെതിരെയും അന്വേഷണം നടത്തണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ പ്രമുഖരെല്ലാം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാകും. കാരണം പരാതിക്കാരി തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവരെല്ലാം കുടുങ്ങുവാനുള്ള സാധ്യതയും വളരെ വലുതാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിക്കെതിരായ സോളാർ പീഡന പരാതിയിൽ പൂഞ്ഞാർ മുൻ MLA PC ജോർജ് രഹസ്യമായി മൊഴി നൽകിയിരുന്നു. CBIയുടെ അപേക്ഷ പ്രകാരം തിരുവനന്തപുരം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി നൽകിയത്. സോളാർ കേസുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളായ അടൂർ പ്രകാശ് MP, AP അനിൽകുമാർ എന്നിവരെ CBI ചോദ്യം ചെയ്തിരുന്നു. ഇരുവർക്കുമെതിരെ ബലാത്സംഗ പരാതിയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലവിൽ. സോളാർ പദ്ധതിക്ക് സഹായം ചെയ്തു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് കേസ്. സോളാർ കേസിൽ CBI 6 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 1 കേസിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. സോളാർ പദ്ധതിക്ക് സഹായം ചെയ്ത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്തെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം. എന്തായാലും ഇപ്പോൾ വെള്ളയും വെള്ളയും ധരിച്ചു നടക്കുന്ന കോൺഗ്രസിലെ കുറെ പ്രമുഖന്മാർക്കെല്ലാം കൂട്ടത്തോടെ ജയിലിൽ പോയി അഴിയണ്ടി കിടക്കുവാനുള്ള വകുപ്പൊക്കെ കാണുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും കോൺഗ്രസ് കേന്ദ്രത്തിൽ അടപടലം ബാക്കിലോട്ടാണ്. അതുപോലെ തന്നെയാണ് ഇനി വരും നാളുകളിൽ കേരളത്തിലും. എന്തായാലും കോൺഗ്രസ് കേരളത്തിൽ അടിമുടി വിറച്ചു നിൽക്കുന്ന കാഴ്ചകളാകും ഇനി കേരളത്തിലെ ജനത കാണുവാൻ പോകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.